നമസ്കാരം. പത്തനംതിട്ട ജില്ലയിൽ നിന്നും 6 കിലോമീറ്റർ അകലെയാണ് കടമനിട്ട ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 8 നൂറ്റാണ്ടുകളുടെ കാലപ്പഴക്കം ക്ഷേത്രത്തിനുണ്ടെന്ന് ക്ഷേത്ര ഐതിഹ്യത്തിൽ പറയപ്പെടുന്നു. ക്ഷേത്രങ്ങൾ കേരളത്തിൽ സ്ഥാപിക്കപ്പെടുന്നതിന് മുൻപേ കേരളത്തിൽ നിലനിന്നിരുന്ന ദ്രാവിഡ രീതിയിലുള്ള ആരാധനാലയങ്ങളാണ് കാവ്. കാമ്പിൻതിട്ടയിൽ ഭഗവതി വസിച്ച പ്രകാരം കടമനിട്ട എന്ന ദേശനാമം ഉണ്ടായി എന്ന് പറയപ്പെടുന്നു. മധ്യ തിരുവിതാംകൂറിലെ വിശ്വപ്രസിദ്ധമായ കടമനിട്ട പടയണി ഈ ക്ഷേത്രത്തിലാണ് നടന്നുവരുന്നത്. നിരവധി ആളുകളാണ് പടയണി കാണുവാൻ എത്തുന്നത്. ശാന്തസ്വരൂപിണിയായ ബാലഭദ്രയാണ് ക്ഷേത്രപ്രതിഷ്ഠ. ക്ഷേത്രത്തിന്റെ തന്ത്രി കുടുംബം അടിമുറ്റത്ത് മഠമാണ്. ക്ഷേത്രത്തിന് 4 മലകൾ കാവലുണ്ട്. അതിൽ പ്രധാനം കാഞ്ഞിരപ്പാറ മലയാണ്. കോട്ടപ്പാറമല, തലപ്പാറമല, നടുവത്ത് പാറമല എന്നിവയാണ് കടമനിട്ട കാവിന്റെ അതിര് കാക്കുന്ന കാവൽമലകൾ. മലയഷി, നാഗദേവത, രക്ഷസ്, ശിവൻ, കൃഷ്ണൻ എന്നിവരാണ് ഉപദേവതകൾ. അതിനോടൊപ്പം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കുടുംബക്കാവുകളും അനവധിയാണ്. കടമനിട്ട കാവ് അനേകം കാവുകളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ് പഴമക്കാർ പറയുന്നത്. ഐതിഹ്യം. ശാക്തേയ സംസ്കൃതിയുടെ 2 പ്രാചീന കേന്ദ്രങ്ങളായിരുന്നു മലയാളപ്പുഴ, ചെങ്ങര. കടമനിട്ട ഭഗവതിയുടെ ആദ്യത്തെ ആലയം ചെങ്ങര ആണ് എന്ന് കടമനിട്ട കാവ് പുരാവൃത്ത ഗീതത്തിൽ പരാമർശിക്കുന്നു. അതിനാൽ കടമനിട്ട ഭഗവതി മലയാളപ്പുഴ ഭഗവതിയുടെ സഹോദരി സ്ഥാനത്താണ് എന്ന് ഇരു ദേശവാസികളും വിശ്വസിക്കുന്നത്. ചെങ്ങര ദേശം സമ്പൽ സമൃദ്ധമായിരുന്നു. ദേശവാസികൾ തമ്മിലുള്ള കലഹങ്ങൾ ആ നാട്ടിൽ പതിവായിരുന്നു. കലാപങ്ങൾ മുന്നിൽ കണ്ട് പാണ്ഡ്യദേശത്തു നിന്നും ആയിരപ്പറ പറ്റങ്ങൾ ചെങ്ങര ദേശത്തെ കൊള്ളയടിക്കുകയും ചെയ്തു. നാടുവാഴികളുടെ കലഹവും ജനങ്ങളുടെ ഐക്യമില്ലായ്മയും കണ്ട് മനം നൊന്ത് ഭഗവതി ചെങ്ങര ദേശം മുടിച്ച് കോപാകുലിയായി ഇരിക്കുന്ന അവസരത്തിൽ യോഗീശ്വരനും കർഷകനുമായ നെടുവമ്പറ കൊട്ടാരത്തിലെ വല്യോൻ പുത്തൊഴിവ് എന്ന കൃഷിരീതി നടത്താൻ ചെങ്ങരയിൽ എത്തുകയും തത് അവസരത്തിൽ അതിസുന്ദരിയായ യുവതിയെ കാണാൻ ഇടയായി. യോഗീശ്വരനായ വല്യോന് ഇത് ഭഗവതിയാണ് എന്ന് മനസ്സിലായി. പുതിയ ആലയം തേടി യാത്ര തിരിക്കുന്ന ഭഗവതി വല്യോന്റെ കുടയിൽ കയറി. കൃഷി കഴിഞ്ഞ് കയ്യും കാലും വൃത്തിയാക്കുന്നതിനിടയിൽ വല്യോൻ വീണ്ടും യുവതിയെ കാണാനിടയായി. ക്ഷേത്രച്ചിറയ്ക്ക് സമീപത്തുള്ള കടമ്പവൃക്ഷത്തിൽ ഇരുന്ന് തനിക്ക് പുതിയൊരു ആലയം വേണമെന്ന് പറയുകയും വല്യോൻ തൻ്റെ കൊട്ടാരത്തിലെ നിലവറയ്ക്കുള്ളിൽ കുടുംബ പരദേവതയായ മലയാളപ്പുഴ ഭഗവതിയുടെ സമീപം കുടിയിരുത്തി നിത്യപൂജ ചെയ്തു പോന്നു. പുത്തൻ ആലയത്തിനായി ഭഗവതി തൻ്റെ ശരം ഇന്നത്തെ ക്ഷേത്ര സങ്കേതത്തിലെ ബലിക്കൽ പീഠത്തിൽ അയച്ച് തറയ്ക്കുകയും അവിടെ ആലയം പണിയുകയും ചെയ്തു. കാലങ്ങളായി ഇവിടെ നിത്യപൂജയും കാലവഴിപാടുകളും ചെയ്തു വരുന്നു. വഴിപാടുകൾ. പ്രധാന വഴിപാട് പടയണിയാണ്. പ്രകൃതി ആരാധനയാണ് ഭഗവതി പ്രീതിക്കായി നടത്തുന്നത്. നാരങ്ങാവിളക്ക്, നെയ്വിളക്ക്, പറയെടുപ്പ്, 101 കലം, ഊരാളി, പടേനി എന്നിങ്ങനെയുള്ള ശാക്തേയ പൂജകൾ ഇന്നും അനുഷ്ഠിച്ചു പോരുന്നു. ഉത്സവങ്ങൾ. നവാഹയജ്ഞം, ദേശഭാവന ചാർത്ത്, മണ്ഡലപൂജ, എഴുന്നള്ളത്ത്, പറയെടുപ്പ്, 101 കലം, ഊരാളിപ്പടയണി, കടമനിട്ട പടയണി. പടയണിക്ക് പ്രസിദ്ധമായ നാടാണ് കടമനിട്ട. ആണ്ടുതോറും മേടമാസത്തിൽ 10 ദിവസം ക്ഷേത്രമുറ്റത്ത് അനുഷ്ഠിക്കുന്ന കാലവഴിപാടാണ് കടമനിട്ട പടയണി. ലോകത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ച പടയണിയാണ് കടമനിട്ട പടയണി. മധ്യ തിരുവിതാംകൂറിലെ പടയണിക്കാലത്തിൻ്റെ പരസമാപ്തി കുറിക്കുന്നതും കടമനിട്ട ഭഗവതി ക്ഷേത്ര പടയണി കളത്തിൽ വച്ചാണ്. എത്തിച്ചേരുവാൻ കൊച്ചിനാണ് നിയറസ്റ്റ് എയർപോർട്ട്, തിരുവല്ലയാണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. പത്തനംതിട്ട ജില്ലയിൽ നിന്നും 6 കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രം.